നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ആരാധനാലയങ്ങൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമിയിൽ അത്യാവശ്യത്തിനുള്ള ഭൂമി മാത്രം പതിച്ചു നൽകി ബാക്കി ഏറ്റെടുക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചു. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആരാധനാലയങ്ങൾ, വായനശാലകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവയ്ക്ക് അത്യാവശ്യത്തിനുള്ള ഭൂമി മാത്രം പതിച്ചു നൽകി ബാക്കി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാലപ്പഴക്കമനുസരിച്ച് സ്ലാബ് തിരിച്ച് പണം ഈടാക്കിയായിരിക്കും ഭൂമി വീട്ടു നൽകുക. സ്വന്തം സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയും അനധികൃതമായി സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുകയും ചെയ്യുന്നവർക്ക് ഈ പ്രയോജനം ലഭിക്കില്ല. കളക്ടർ അധ്യക്ഷനായ സമിതി ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനായി എത്ര ഭൂമി വേണമെന്ന് പരിശോധിക്കും. ഓരോ സ്ഥാപനത്തിന്റെയും പ്രവർത്തനത്തിന്റെ ആവശ്യമെന്ന് സർക്കാർ വിലയിരുത്തുന്ന ഭൂമി മാത്രമായിരിക്കും വിട്ടു നൽകുക. ഇങ്ങനെ നൽകുന്ന ഭൂമി പിന്നീട് മറ്റു ആവശ്യത്തിനായി ഉപയോഗിക്കരുതെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ഫയൽ ഉടൻ മന്ത്രിസഭാ തീരുമാനത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉൾപ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി അനധികൃതമായി കൈവശമുള്ള ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിലവിലുണ്ടെന്നാണ് സ്ഥിരീകരണം. നഗരങ്ങളിൽ വിസ്തൃതി കുറഞ്ഞുവെങ്കിലും ഒരു രേഖയുമില്ലാത്ത സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന കേസുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അനധികൃതമായി കൈവശമുള്ള ആരാധനാലയങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി മുഴുവൻ ഏറ്റെടുക്കുക എളുപ്പമല്ല എന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന ഭൂമി നിയമാനുസൃതമാകും എന്നതാണ് ഇത് കൈവശം വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഏക നേട്ടം. അതേസമയം സ്വന്തം സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയും എന്നാൽ അതിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഇത് നടപ്പാക്കാൻ ഭൂപതിപ്പ് ചട്ടത്തിൽ വ്യവസ്ഥയുള്ളതിനാൽ പ്രത്യേക നിയമനിർമ്മാണം വേണ്ടിവരില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സർക്കാരും ഉത്തരവ് മതിയാകും. അതേസമയം അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയവർക്ക് അത് വിട്ടു നൽകുന്നത് ശരിയായ നടപടിയല്ലെന്ന വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ധാരാളം ഭൂമി അനധികൃതമായി കിടക്കുന്നതിനാൽ പ്രവർത്തനത്തിന് വേണ്ടത് മാത്രം വിട്ടുകൊടുത്ത് ബാക്കി ഏറ്റെടുക്കുന്നതാണ് പ്രായോഗികമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാരിനുള്ളിലുള്ളത്. വായനശാലകൾക്ക് ഇത്തരത്തിൽ സ്ഥലം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കൈയൂക്കുകൊണ്ട് കൈവശമാക്കിയ പല സ്ഥാപനങ്ങളും അവർക്ക് സ്വന്തമാക്കാൻ വഴി തുറക്കുമെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 മുമ്പേ കൈവശം വെച്ചിരുന്ന ഭൂമിയാണെങ്കിലും സൗജന്യമായിട്ടായിരിക്കും വിട്ടു നൽകുക. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം റിപ്പബ്ലിക്കായ 1950 ഇടയിൽ കൈവശം ലഭിച്ച ഭൂമിയാണെങ്കിലും ന്യായവിലയുടെ 25% ഈടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1950 മുതൽ 1990 വരെയുള്ള കാലയളവിലാണ് ഭൂമി കൈവശം വന്നതെങ്കിൽ പതിച്ചു കിട്ടാൻ ന്യായവിലയുടെ 50% നൽകണം. 2000 ശേഷമാണെങ്കിൽ വിപണി വില ഈടാക്കും. കാലാവധിയിലും നിരക്കുകളിലും മന്ത്രിസഭ പരിഗണിക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.